वेलकम बैक टू मई चानल अब इन या वन अटी क्रिस्मस बोटल आर्टिंग वीडियो आईटे अब अब क्यूट कुपीए अब वीडियो मुंबे चानल आदमी का सब्सक्राइब सपोर्ट अंत कूड़े अड़े बेल बटन क्लिक ऑन ऑप्शन कूड़ी को या वीडियो नोटिफिकेशन तेटा नि मोबाइल अंदर वह अब नमुक वीडियो अब ईर बोटल प्रत्येक इन ओर बोलम अब बोर्डर और फ्रेम जस्टर ओवल षेप और रौंड रक्टांगल षेपिल और फ्रेम वो अदाणी कुप प्रत्येक अब ग्लास पेंट पटीर कुपी अब ईर कुपी क्या ग्लास पेंट वाले ना अब നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നതാണ് ഈ ഒരു ഗ്ലാസ് പെയിന്റ് അപ്പോൾ ഇതിനെ വില വരുന്നത് 85 രൂപയാണ് റേറ്റ് ആറ് ഷേഡ്സ് ആണ് ഇതിനത്തുള്ളത് വാട്ടർ ബേസ്ഡ് ആണ് സോൾവെന്റ് ബേസ്ഡും കിട്ടും അപ്പോൾ വാട്ടർ ബേസ്ഡ് ആണ് നല്ലത് അതുപോലെ ആറ് കളർ വരുന്നത് ടൊമാറ്റോ റെഡ് ക്രിസ്റ്റൽ ഗ്രീൻ ഗോൾഡൻ യെല്ലോ പിങ്ക് ബ്രൗണ് സീ ബ്ലൂ അങ്ങനെ ആറ് കളർ ആണ് വരുന്നത് അതുകൂടാതെ ഇതിനകത്ത് ഒരു ഔട്ട്ലൈനറും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് अब ब्लैक कलर ഔട്ട്ലൈനർ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് അത് ഇതിനകത്ത് വേറൊരു പാക്കിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ആറ് ഷേഡ്സ് ആണ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ 10 ഷേഡ്സ് ഉള്ള വലിയ ബോക്സ് കിട്ടും ഫെവിക്രൈലിന്റെ തന്നെ കിട്ടും അതുപോലെ തന്നെ ഫെവിക്രൈലിന്റെ മാത്രമല്ല കാമലിന്റെയും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ മേടിക്കാവുന്നതാണ് പിന്നെ സോൾവെന്റ് ബേസ്ഡ് ഉണ്ട് വാട്ടർ ബേസ്ഡ് ആണ് നല്ലത് അതുപോലെ തന്നെ 10 ഷേഡ്സ് ഉള്ളതിന്റെ വില എനിക്ക് എത്ര റേറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല अब याद कई दस कांगी वांगी ग्लास कलर अब इन 85 रूपये वो अब ഔട്ട്ലൈനർ रेगुलर क्यापुन अदलें वे क्यापूट नमुक कमुक लाइन करक्ट वरकानुनषेपिल क्या कूड़े कौन अब ईर ഔട്ട്ലൈനർ यूस नमुकूर रेगुलर क्या इटना अलग का कट्ट चांस अब ईर पाक डायरेक्शन फॉर यूस पेपर नमुक कैकिल का अब अगर नमुक वाई नोकिया क्यों का अब नमुक यूस ईर क्या अच्छे जस्ट आया नमुक वाले सीमप्लट वरकावे अब ग्लास बोटाने अलग ग्लास पीसलाने ग्लास पेपर ग्लास शीट पर कम नमुक अब अगर नि नाम बोटलानर क्रिस्मस रिलेटेड अब नमुकेर वीडियो अंबाई नमुक ग्लास पेंट परचय पड़ा अब बिगिनेस वाले सीमप्लान पेटा ईर बोटल कूड़ा वाले ईसी आई याद ग्लास पेंट यूस ईर बोटल आदमी अब इनको कलर या पिंक सी ब्लू क्रिस्टल ग्रीन പിന്നെ ഗോൾഡൻ യെല്ലോ ബ്രൗണ് ടൊമാറ്റോ റെഡ് അങ്ങനെ ആറ് കളേഴ്സ് ആണ് വരുന്നത് അതുകൂടാതെ നമ്മൾ ഇപ്പോ കണ്ട ആ ഒരു ഔട്ട്ലൈനർ കൂടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ആറ് കളറിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഗ്രീനും ടൊമാറ്റോ റെഡും ആണ് ആ ഒരു രണ്ട് കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്രിസ്മസ് തീമിൽ വരുമ്പോൾ കൂടുതലായിട്ടും ആ ഒരു കളേഴ്സ് ഒക്കെ അല്ലേ നമുക്ക് കാണാൻ പറ്റുന്ന ഗ്രീൻ ഗോൾഡൻ റെഡ് സിൽവർ അങ്ങനത്തെ ഉള്ള കളേഴ്സ് അല്ലേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു രണ്ട് ഗ്രീനും റെഡും യൂസ് ചെയ്തത് അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നേന്ന് ഇനി നോക്കാം അപ്പോൾ ഇനി ഞാൻ ആ ഒരു കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു കുപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റെഡും ഗ്രീനും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഇതിനും ഒരു ക്യാപ്പ് ഉണ്ട് ആ ഒരു ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒരു ടൂത്ത് പിക്കോ ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ആയിട്ടുള്ള വസ്തു ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങി കഴിഞ്ഞ് ഈ ഒരു എയർ ബബിൾസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സർക്കിളിൽ തന്നെ അതങ്ങ് നിൽക്കത്തേ ഉള്ളൂ അപ്പം വളരെ നീറ്റായിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് എനിക്കങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഉണങ്ങിയിട്ട് അത് പൊട്ടിയിട്ട് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ ഒരു ഓരോ കോളം ഉണ്ടല്ലോ ഈ ഒരു ബോട്ടിലിൽ ബോർഡർ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു തുള്ളി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഒരുപാടായിപ്പോവല്ല അത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു സൈഡ് ചെയ്തിട്ട് അടുത്ത വശം ഒരു ബോട്ടിലിൻ്റെ അടുത്ത വശം ചെയ്യാവുള്ളൂ അപ്പം ഇത് ഉണങ്ങുന്നതിന് മുമ്പ് അടുത്ത വശം ചെയ്യുവാണെങ്കിൽ
ഇതിങ്ങനെ ഒഴുകും അങ്ങ് ഇതായിട്ട് പോകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ഭാഗം ചെയ്യുക. അപ്പം ഈ ഒരു ബോട്ടിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു ഭാഗം ഉണങ്ങിയിട്ട് മാത്രം അടുത്ത ഭാഗം ചെയ്യുക. കണ്ടില്ലേ, ഞാൻ ആ ഒരു ഗ്രീനും കൂടെ യൂസ് ചെയ്ത് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്യാവുന്നതാണ്. ക്രിസ്മസിന് മാത്രമല്ല, ഇതിപ്പോൾ ഉണങ്ങിയിട്ടൊന്നുമില്ല നന്നായിട്ട്, ഞാൻ പിന്നെ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൂന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എഴുത്തൊക്കെ വന്നിടത്ത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ കണ്ടില്ല, ആ ഒരു നടുക്ക് ഞാൻ ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ അത്രയും ഒരു ഫ്രെയിം പോലെയല്ലേ നമ്മൾ അവിടെ ഇട്ടതാണ്, ഇതിൻ്റെ ബോട്ടിലിന് അകത്താണ് വർക്ക് വരുന്നത്. അപ്പോൾ ഇനി അതും കൂടെ എങ്ങനെയാണ് നോക്കാം. അതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ആ ഒരു ഫ്രെയിം പോലെ വന്നിടത്ത് എന്തെങ്കിലും എഴുതാനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് മേരി ക്രിസ്മസ് എന്നോ മേരി എക്സ്മസ് എന്നോ എന്തെങ്കിലും എഴുതാനാണ്. പക്ഷേ ആദ്യം ഞാൻ ഗോൾഡൻ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് നോക്കി, അപ്പോൾ അതത്ര നന്നായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്ലിറ്റർ ഔട്ട്ലൈനർ കൊണ്ട് നോക്കി, അതും പറ്റിയില്ല നല്ലപോലെ. അന്നിപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ അകത്താണ് എൻ്റെ കുറച്ച് വർക്കൊക്കെ ചെയ്തത്. അപ്പോൾ അതത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ റെഡ് കളറിലെ ഗ്ലിറ്റർ ഔട്ട്ലൈനർ കൊണ്ട് നോക്കി, അതും അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും ഒഴിവാക്കിയിട്ട് അകത്ത് കുറച്ച് വർക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തെർമോക്കോൾ ബോൾസ് അല്ല, തെർമോക്കോൾ ബോൾസ് കുഞ്ഞത് കിട്ടും വാങ്ങാനായിട്ട്. പക്ഷേ ഞാൻ ഇവിടെ തെർമോക്കോൾ പീസിൽ നിന്ന് കുറച്ചിങ്ങനെ സ്ക്രാച്ച് ചെയ്തെടുത്തേക്കുവാണ്. കുറച്ച് വേറെ നിന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വെച്ചിരുന്നു. വളരെ ചെറിയ വലുപ്പത്തിൽ വേണം, ഒരുപാട് സൈസ് കുറഞ്ഞ സൈസ് കുഞ്ഞു സൈസിൽ വേണം ഇത് സ്ക്രാച്ച് ചെയ്യുമ്പം. അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെറിയ വർക്കുകൾക്ക് യൂസ് ചെയ്യാവുന്നതല്ല ഉള്ളൂ. അപ്പം ഇനിയും ഇത് നിങ്ങളുടെ പലവരുടെയും വീട്ടിൽ കാണുമല്ലോ ഇതുപോലത്തെ തെർമോക്കോളൊക്കെ കളയാനായിട്ട് വേസ്റ്റായിട്ട് കാണും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് പീസ്, ഒരു ചെറിയ പീസ് മതി, നമുക്ക് കുറച്ച് ഏറെ തന്നെ ഉണ്ടാക്കി എടുക്കാം പറ്റും. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താണ്. അപ്പോൾ കുറച്ച് ഒരുപാടൊന്നും ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ടില്ല, കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉണ്ടല്ലേ, കുറച്ച് ഏറെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ, എൻ്റെ കയ്യിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ കുറച്ച് ലീവ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു കമ്പി ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് അത് ക്രിസ്മസ് ട്രീ ആയിട്ട് ഇതിനകത്തേക്ക് ഇറക്കിച്ചു കൊടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടെങ്കിൽ കുപ്പിയുടെ ആ ഒരു നെക്ക് പോർഷനിൽ ആ ഒരു അളവിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ അകത്തൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് വെളിയിലാണ് എന്തെങ്കിലും എഴുതിയാലും മതി, അതൊന്നും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തെർമോക്കോൾ മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി. സീക്വൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഗ്ലിറ്റർ പൗഡർ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ തെർമോക്കോളിൻ്റെ ആ ഒരു സ്ക്രാച്ച് ചെയ്തെടുത്ത് കുറച്ച് ഇടുക. ഇട്ടതിന് ശേഷം ഗ്ലിറ്റർ പൗഡറോ സീക്വൻസൊക്കെ ഇട്ട് കൊടുത്താൽ അത് നന്നായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഐഡിയാസിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ആദ്യം ഞാൻ ഇതുപോലെ ആ ഒരു നമ്മളുണ്ടാക്കിയ ഒരു സ്നോയിലേക്ക് ഇട്ട് കൊടുത്തു ഈ ഒരു ട്രീയൊക്കെ. അപ്പോൾ ജസ്റ്റ് ലീഫായിരുന്നു കേട്ടോ, ഞാനത് കൂട്ടി ഒട്ടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. അതായത് സിമ്പിളാണ്, അപ്പം നമുക്ക് വാങ്ങാൻ കിട്ടും, അങ്ങനെ വേണേൽ വാങ്ങാം. നമ്മൾ ക്രിസ്മസ് ഡേ ഒക്കെ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തേക്ക്. അപ്പം അതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഒരു നെക്ക് പോർഷനിലായിട്ട് കുറച്ച് എൻഡി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു പച്ച കളറിലെ റിബൺ, കുറച്ച് വീതിയുള്ള റിബൺ തന്നെ ഒരു ലെയർ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ ലെയർ മാത്രമേ ചുറ്റുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ റിബണോ അതുപോലത്തെ സാറ്റിൻ റിബണോ അതല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടേപ്പോ വാഷി ടേപ്പോ അങ്ങനത്തെ എന്ത് വേണേലും വാഷി ടേപ്പ്സൊക്കെ വേണേലും ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തുകൊള്ളൂ. കുറച്ച് ഫെവിക്കോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ റിബൺ ഒന്ന് കെട്ടിയെടുത്തു. അതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേന് കംപ്ലീറ്റ് ആയി നമ്മുടെ വർക്ക്. അത്രേ ഉള്ളൂ. ഇതെല്ലാവരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സിന് പോലും പറ്റുന്നതാണ്, വളരെ സിമ്പിളാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ബാക്കി വന്നാൽ ഞാനവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആ ഒരു റിബണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നടുക്കൊരു ബീഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ റിബൺ കെട്ടിയിട്ട് നടുക്ക് ചെറിയൊരു വൈറ്റ് കളറിലെ ഹാഫ് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ അതൊരു കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നത്തുള്ളൂ, ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ബോട്ടിലാടിൻ്റെ വർക്ക്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ.
ബിഗിനേഴ്സിനാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്തത്. നല്ല അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഇതാണ് ചെയ്യുന്നതിനോട് അതാണെങ്കിലും നല്ല ഇതുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ റിബൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേപ്പർ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം. അതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്ലിറ്റർ പൊടി അവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റിവിറ്റി ഐഡിയാസിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് റിബൺ കൂടെ വെച്ചിട്ട് നമ്മളുടെ വീഡിയോ ഒന്ന് ബോട്ടിൽ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ആർട്ടൊക്കെ ചെയ്യുന്നത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു ക്രിസ്മസ് ട്രീ ഇറക്കി വെച്ചത് ഇതുപോലെയൊക്കെ ആയിരുന്നു. ബ്രഷ് വെച്ചിട്ടും അതിൻ്റെ ടിപ്പ് വെച്ചിട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് ഒന്ന് ചെരിഞ്ഞാൽ കുപ്പി ഒന്ന് ചെരിച്ചാൽ അത് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് പിന്നെ ഗ്ലൂഗൺ വെച്ചിട്ട് എല്ലാം പുറത്തെടുത്തിട്ട് വീണ്ടും ആ ഒരു ക്രിസ്മസ് ട്രീയിലേക്ക് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചു വെച്ചു. ഫെവിക്കോൾ എടുത്താൽ ഉണങ്ങത്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂഗൺ എടുത്തത്. അപ്പം അങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഇപ്പം അത് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ബീഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു ബീഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ ഒരു ബോട്ടിലായിട്ട് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഫെയറി ലൈറ്റൊക്കെ ഇട്ട് വെച്ച് ഞാൻ ഒരു ദിവസം വേറെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇപ്പം എൻ്റെ ഒരു ഫെയറി ലൈറ്റ് ഇരിപ്പില്ല, അപ്പം ഞാൻ ഉള്ളപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കരുതുന്നു, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ സെറ്റാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.